ഹലോ. ഓക്കെ, നമ്മുടെ ബിഹൈൻഡ് വുഡ്സിന്റെ ഇത്രയും വലിയൊരു അവാർഡ് സ്റ്റേജിൽ കയറിയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് അവാർഡ് കിട്ടിയിരിക്കുകയാണ് ഫോർ ദ ബെസ്റ്റ് കപ്പിൾ അല്ലെ. ടെലിവിഷൻ, മലയാളം ടെലിവിഷനിൽ ഇത്രയും സപ്പോർട്ട് കിട്ടിയ ഒരു കപ്പിൾ ആയിട്ട് ട്രെൻഡിങ് പെയർ, ട്രെൻഡിങ് പെയറിനുള്ള അവാർഡ് കിട്ടിയതിന് ശേഷം എന്താണ് ഫീൽ ചെയ്യുന്നത്? സന്തോഷം. ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് പീപ്പിൾ അക്സെപ്റ്റ് ചെയ്തതിന് ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എൻജോയ് ചെയ്തു, എന്റർടൈൻ ചെയ്യുന്നു. പ്രതീക്ഷയില്ല. ലൈക് പുറത്തിറങ്ങിയപ്പോഴാണ് എല്ലാവർക്കും ചോദിക്കാനുള്ള ഈ കാര്യങ്ങളുള്ളൂ, ഇവളെ പറ്റിയും അല്ലെ എന്നെ പറ്റിയും കാര്യങ്ങളാണ് ചോദിക്കാനും എല്ലാവർക്കും കാണാനും ആഗ്രഹം അതാണെന്ന് പറഞ്ഞു. സോ അതൊരു ഭയങ്കര സന്തോഷം. ഞാൻ പൊതുവെ വന്നിട്ട് ഈ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ് ഒരു സംഭവം, ഞാൻ എനിക്കത് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതുമേ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഒരുത്തരവൊന്ന് പറഞ്ഞാലും ശരി, ഞങ്ങള് ഓക്കെ ഇഷ്ടപ്പെടണ കുറച്ച് അങ്ങനെയാണ് ചോദിച്ചത്. ഇത് വെളി വന്നതിന് ശേഷമാണ് അറിഞ്ഞത് നമുക്ക് ഇവ്ളോ ഭയങ്കരമായിട്ട് അത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആൻഡ് താങ്ക് യു മക്കളെ, ഞങ്ങൾ അത്ര സ്നേഹിച്ചു പോയി നിങ്ങള്. സോ അല്ല, ഇഷ്ടപ്പെട്ടതിന് കോംബോ അല്ല ബോണ്ട്. അയ്യായിരിക്കും ആ കോംബോ പേരൊക്കെ കാണ്ടാവും. ഈ ശ്രീജുൺ ആ ഒരു ബോണ്ടിനെ ഇത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്തായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? മേബി ഞങ്ങള് ലൈക്ക് നമ്മളെ പോലെ നമ്മൾ ഉണ്ടായിരുന്നു തോന്നുന്നു. ആ ഒരു ഫ്ലോ അതില് അതില് നമ്മളെ ഗെയിമും അങ്ങനെ പറ്റിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുൾ ഫൺ എന്റർടൈൻ ചെയ്യുക, ലൈക്ക് ഞങ്ങൾ എൻജോയ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓഡിഷൻ ആണ്, നമ്മളോട് ആൾക്കാരും പറഞ്ഞെങ്കിൽ 3 മന്ത് എൻജോയ് ചെയ്യുക, 3 മന്ത് നിങ്ങളുടെ ബെസ്റ്റ് ടൈം ആക്കുക. അതുപോലെ തന്നെ 3 മന്ത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നു. അതുപോലെ എന്റർടൈൻ, ഫൺ, എല്ലാ ഇമോഷൻസിലൂടെ കൂടിപ്പോയ മാസം ആ ഒരു 3 മന്ത്സ്. സോ ആ ഒരു ഫൺ എലമെന്റ്സും ലൈക്ക് ആ ഒരു ലൈക്ക് നമ്മുടെ കുട്ടി അതെല്ലാം കൂടെ കോളേജ് വൈബ് തോന്നി, അതായിരിക്കും മേബി ആൾക്കാർക്ക് ഇഷ്ടമാകാൻ കാരണം. ലൈക്ക് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ കാണാൻ പറ്റിയെന്ന് തോന്നി. സോ ഇനി വന്നിട്ട് മൂവി ഞാനിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഐ ആം ഗെറ്റിംഗ് ഓഫർ, ഞാൻ നോക്കിയിട്ട് ഞാനത് ബിഗ് ബോസ് ഒന്ന് ഫേസ് കഴിഞ്ഞു. ഞാൻ അടുത്തൊരു ഡ്രീംസ് ഉണ്ട്, ഓരോന്ന് അച്ചീവ് അച്ചീവ് പോകാൻ ആഗ്രഹമുണ്ട് എനിക്ക്. മൂവീസ് ഓഫ് കോഴ്സ്, മൂവീസ് കുറെ എക്സ്പ്ലോർ ചെയ്യണം, ലൈഫ് കുറെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്, ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കണം. സോ അങ്ങനെ മുമ്പോട്ട് പോകാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും രണ്ടുപേർക്കും ലൈഫിൽ ഒരുപാട് സക്സസ് ഉണ്ടാവട്ടെ, ഇനിയും ഹൈറ്റ്സിലോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അതിന് മുന്നേ നമ്മുടെ ഇന്നോസിക്സ്, ഇന്ത്യാസ് ഫസ്റ്റ് FIU രജിസ്റ്റേർഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് നൽകുന്ന ഒരു സമ്മാനം ഉണ്ട്. സോ ആ ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുള്ളൂ. താങ്ക് യു. ഇതാണ് നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ്. അതിൽ ഡയറി മിൽക്ക് മാത്രമല്ല, അതിൽ വേറൊരു ഗിഫ്റ്റ് കാർഡും ഉണ്ട്. ഗിഫ്റ്റ് കൂപ്പൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ബിഹൈൻഡ് വുഡ് ഗോൾഡ് ഐക്കൺ 2024 റെഡ് കാർപ്പറ്റില് ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നത് ജനമനസ്സുകളെ കീഴടക്കിയ ഒരു ക്യൂട്ട് കപ്പിൾസ് ആയ അർജുനും ശ്രീതുമാണ്. വെൽക്കം.